അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ർആ പറഞ്ഞു അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നന്ദി ചെയ്താൽ പടച്ചറപ്പ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തരുകയും അതുമാത്രമല്ല ല അസീതന്നക്കും ആ അനുഗ്രഹങ്ങൾ പടച്ചവൻ എന്തു ചെയ്തു തരും അധികരിപ്പിച്ചു തരൂ എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരു മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങൾ വില നയിച്ചിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറണം നന്ദി ചെയ്യുന്നവരായി മാറണം ഒരു കാരണവശാലും നന്ദിയേട് ചെയ്യുന്നവരായി മാറാൻ പാടില്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ വരച്ചവന അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ച് തരുമെന്ന് സാരത് അള്ളാഹു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന യഥാർത്ഥ അടിമകളായിട്ട് മാറാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അസലാ വലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു ബിസ്മില്ല വലഹമില്ല വറക്കത്താക്കപ്പെട്ട ഐശ്വര്യപൂർണ്ണമായ സമാധാനപൂർണ്ണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം അള്ളാഹുത്ത ആല നമുക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹു സുബഹാനകുബത്തെ ആയാല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പടക്സെവൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാലും അത് പടക്സവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ നാവ് കൊണ്ടാണ് ഈ നാവ് പടച്ചവ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുപോലെ കൈകാലുകൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ എല്ലാം അള്ളാഹു താര നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണല്ലോ അതുപോലെ കൃത്യസമയത്ത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അതുപോലെ നമ്മളുടെ വാഹനങ്ങൾ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഈ ഓരോ കാര്യങ്ങളും അള്ളാഹു സുഹാന രൂപത്തെ ആരെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ പഠിച്ചവൻ നിലനിർത്തി തരുമെന്നും മാത്രമല്ല ആ അനുഗ്രഹങ്ങൾ അള്ളാഹു താലയ പിന്നെയും പിന്നെയും അധികരിപ്പിച്ചു തരും ഏതാണ് ആ പ്രവർത്തനം ആ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം അള്ളാഹു സമഹാനകൂപത്തെ ആല പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഏറെ ലഭിച്ച ജീവിയാണോ മനുഷ്യൻ എന്നുള്ളത് പറയുന്നത് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാരണം സമൂഹത്തിനോട് ഇടപെടുന്നതും മനുഷ്യനാണ് മൃഗങ്ങളൊന്നും വന്ന് സമൂഹത്തോട് ഇടപഴകാറില്ല ഇടപെടാറില്ല കാരണം അവർക്ക് അസ്ഥ അഥവാ ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമില്ല മനുഷ്യർക്ക് എല്ലാവരേക്കാളും മനുഷ്യൻ വ്യത്യസ്തമാക്കപ്പെടുന്നത് ആ മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്കൊക്കെയും അള്ളാഹു സുബാന നൽകിയതേതാ ആരംഭ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സല തങ്ങളുടെ ഉമ്മത്തായിട്ട് നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മറ്റൊരു കൗമായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ എത്രയേറെ അഴുതുമില്ല അള്ളാഹുലെ കാത്തു രക്ഷിക്കുമാറാവട്ടെ മറ്റൊരു കൗമിലാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ മറ്റൊരാളുടെ മറ്റൊരാൾ പറയുന്ന കർമ്മപഥങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അള്ളാഹുത്താരെ നമ്മൾ സൃഷ്ടിച്ചിരുന്നതെങ്കിലോ വളരെ അപകടം തന്നെയാണ് പക്ഷേ നേരെ മറിച്ച് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചു തന്ന ലോകേക ഗുരു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അനുയായിയായി ലഭിച്ചു അനുയായിയാകാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ അനുഗ്രഹവും നമുക്ക് നിലനിൽക്കണം അല്ലേ എത്ര പേരാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്നും മുർത്തദ്യി മറ്റു മതത്തിലേക്കും അതുപോലെ തന്നെ നിരീക്ഷണവാദത്തിലേക്കും മറ്റുമായി പോകുന്നത് മതമില്ലാത്ത ഒരവസ്ഥ ദുർചിന്താഗതിയിലേക്ക് കടന്നു പോകുന്ന എത്രയോ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് അത് നിലനിന്നു പോകണമെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഇനിയുമുള്ള തരാം അധികമായിട്ട് നമുക്ക് നൽകണമെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ പറയട്ടെ സൂറത്തുൽ ഇബ്രാഹിം وَإِذْ تأذن ربكم لئن شكرتم لأزيدنكم لأزيدنكم ولئن كفرتم إن عذابي لشديد صدق الله الله وين دبر to ما كفرت to لَإِنْ شَكَرُتُمْ لَأَزِيدَنَّكُمْ അവാഹുദിന നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നന്ദി ചെയ്താൽ പടച്ചറപ്പ് ആ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തരുകയും അതുമാത്രമല്ല അല്ല അസീതന്നെക്കും ആ അനുഗ്രഹങ്ങൾ പടച്ചവൻ എന്ത് ചെയ്തു തരും അധികരിപ്പിച്ചു തരൂ എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരു മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങൾ വില നയിക്കണമെങ്കിൽ അവാഹവിനോട് നന്ദിയുള്ളവരായി മാറണം നന്ദി ചെയ്യുന്നവരായി മാറണം ഒരു കാരണവശാൽ നന്ദിയേട് ചെയ്യുന്നവരായി മാറാൻ പാടില്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ വർഷവൻ അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ച് തരുമെന്ന് സാരം അള്ളാഹു സുഹാനഭൂഹത്തകാല ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന യഥാർത്ഥ അടിമകളായിട്ട് മാറാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എങ്ങനെയാണ് നമ്മൾ നന്ദി ചെയ്യേണ്ടത് അള്ളാഹു സുഹാനുഭൂഹത്തായാല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് പകരമായിട്ട് എങ്ങനെയാണ് നാം നന്ദി ചെയ്യേണ്ടതെന്ന് അറിയോ ് തന്നതിന് പകരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്കുറുകൾ തസ്വീറുകൾ സ്വലാത്തുകൾ ഫുർആാനായത്തുകൾ ഓതിക്കൊണ്ട് ആ നാവിനെ നന്ദിയുള്ള നാവാക്കി മാറ്റാൻ നമുക്ക് കഴിയും കൈകാലുകൾ ഹൈറിലേക്ക് നടന്ന് പള്ളിയിലേക്ക് നടന്ന് അതുപോലെ എന്തൊക്കെ ദീൻ പരിശുദ്ധ ദീൻ ഏതൊക്കെ കാര്യങ്ങൾ ഹൈറായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ടോ ആ കാര്യത്തിലേക്ക് നടന്നും ആ കാര്യങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ ആ കൊണ്ട് അള്ളാഹുനീതം നന്ദി കാണിക്കാം ഹറാമിലേക്ക് നോക്കാതെ ഹരാലിലേക്ക് മാത്രം നോക്കിയിട്ട് ഈ കണ്ണുകൊണ്ട് നമുക്ക് അള്ളാഹുനോട് നന്ദി കാണിക്കാൻ കഴിയും അതുപോലെ നല്ലത് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുദാനം നമുക്ക് നൽകിയ ഈ ബുദ്ധി കൊണ്ട് പഠിച്ചവനോട് നന്ദി കാണിക്കാൻ കഴിയും കാരണം എന്ന് പറയുന്നത് അള്ളാഹുദാല ഈ ബുദ്ധി തന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാനാണ് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ന്യായമത്വങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമാണ് അള്ളാഹുദാല നമുക്ക് ഈ ബുദ്ധി നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ബുദ്ധിയെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നന്ദി കാണിക്കണം അതുപോലെ തന്നെ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് പടച്ചവൻ പറഞ്ഞ സ്വതക്കാ ജക്കാ തീവകൾ വളരെ കൃത്യ കൃത്യതയോടുകൂടി ചെയ്ത് പടച്ചവൻ പറഞ്ഞിരിക്കുന്ന ആ നന്ദിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം അള്ളാഹു സുബഹാനോ താല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം അള്ളാഹു താല നമുക്ക് ധാരാളം നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ഐശ്വര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഐശ്വര്യങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായിട്ട് മാറുന്നതിലൂടെയാണ് പടച്ച റബ്ബ് നമുക്ക് ആ അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു തരുകയും അത് നിലനിർത്തി തരുകയും അത് പാഴായി പോകാതെ പടച്ചവൻ തന്നെ കാത്തു സൂക്ഷിച്ചു തരുകയും ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പടച്ചവൻ അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനിൽ അലഹദറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ